മോലേക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ബട്ടൂരയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചന മസാലയുടെ റെസിപ്പിയാണിത്. എങ്ങനെ നമുക്ക് ചന മസാല ഉണ്ടാക്കുന്ന നോക്കാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ചന മസാലയ്ക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെള്ളക്കടലയാണ്. വെള്ളക്കടല ഞാനിവിടെ ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു കപ്പ് കടലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കളർ വേണമെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് ടീ ബാഗ് ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ട് ടീ ബാഗ് ആഡ് ചെയ്യുന്നുണ്ട്. കളർ ഈ കളർ തന്നെ മതിയെങ്കിൽ നമുക്ക് ടീ ബാഗ് ആവശ്യമില്ല. ഞാനിവിടെ രണ്ട് ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കറുത്ത ഷെയ്ഡ് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഈ ബാഗില്ലെങ്കിൽ നമുക്കൊരു തുണിയിലോ വല്ലതോ നമ്മുടെ തേയിലപ്പൊടി ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. കുക്കർ അടച്ച് വെച്ച് നമുക്കത് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. അവിടെ വേഗം വെച്ചതിന് ശേഷം നമുക്കിനി കറിക്ക് ആവശ്യമായ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ രണ്ട് സവാള, രണ്ട് തക്കാളി, ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി, ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുഞ്ഞുഞ്ഞു പീസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു വിസിൽ വേകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളുടെ തക്കാളി സവാള എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലൊരു ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മളുടെ ഈ ചന മസാലയിലേക്ക് ജീരകപ്പൊടി ആവശ്യമായിട്ടുണ്ട്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമ്മൾ ജീരകം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ സവാളയും തക്കാളിയും നല്ലതുപോലെ അരച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നുള്ള് ജീരകം കൂടെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, വൺ ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും പൊടികളിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ പൊടി ലോ ഫ്ലെയിമിലിട്ട് വേണം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ. നല്ലതുപോലെ മൂത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമ്മളെ വെന്ത കടല ടീ ബാഗ് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളത്തോടെ തന്നെ ഈ മസാല കൂടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കടലയെല്ലാം ഞാനിവിടെ മസാല കൂടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ തിളയ്ക്കാൻ വിട്ടു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. ഈ പുളിപ്പിന് ആവശ്യമായിട്ട് ഞാനിവിടെ അരമുറി നാരങ്ങ നീരൊന്ന് പൊഴിഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെ ചന മസാലയ്ക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ക്യുമിൻ സീഡാണ്.
ചേർക്കുന്ന ഒറിഗാനോ ആണ്. നമ്മുടെ നവരയില ഉണക്കി പൊടിച്ച ഇലയാണിത്. ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മേത്തിയാണ്. അത് കിട്ടാതെ തന്നാലാണ് ഞാനിവിടെ ഒറിഗാന ചേർത്തത്. ഇതും ഒരു നല്ലൊരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഈ കടലക്കറിക്ക് കിട്ടിയിട്ടുള്ളത്. കറി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച തക്കാളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. തക്കാളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയോളം വെള്ളം ആവശ്യമായിട്ടുള്ളത് അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മളെ മിക്സിയുടെ ജാറൊന്ന് കഴുകി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ചന മസാല നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിലേക്ക് നമുക്ക് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കടലക്കറിയായ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ലാത്ത ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഇരിക്കേണ്ടത്. തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡി പൊളി ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ ബട്ടൂരയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ കൊണ്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചന മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയാം. വീണ്ടും കാണുന്നതിന് അസ്സലാമു അലൈക്കും.